ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വിദ്യാസ്റ്റേസ്ബ്ലൂംസ്. ഇന്ന് നമുക്ക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളക് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തവ ഫിഷിന്റെ റെസിപ്പി നോക്കാം. എല്ലാ ഇപ്പോഴും നമുക്ക് കാന്താരിമുളക് കിട്ടിയെന്ന് വരില്ലല്ലോ, അപ്പൊ നമുക്ക് പച്ചമുളക് വെച്ചിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കാം. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. മാത്രമല്ല, ഡീപ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി ഇതുണ്ടാക്കാനായിട്ട്. ഡീപ് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിലും ഉള്ളൊക്കെ നല്ല പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. ഇതിനായിട്ട് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ തവയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, അതുപോലെ നല്ല ഫ്ലഷ് ഉള്ള മീനായിരിക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് തിലാപ്പിയ മീനാണ്. അതുപോലെ കരിമീൻ എടുക്കാം, ആവോലി എടുക്കാം, പിന്നെ ഇവിടുത്തെ ഷേറി, ഹമൂർ, അതിലൊക്കെ ഇതുണ്ടാക്കാം. അപ്പൊ ഞാനിത് നല്ല പോലെ കഴുകി ഇതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കഴുകണം. എന്നിട്ട് കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഇങ്ങനെ വരഞ്ഞെടുത്ത് വെക്കണം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാന്താരിമുളക് കിട്ടുവാണെങ്കിൽ അതെടുക്കാം. അപ്പം ഞാനിവിടെ 11 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ വേറെ എരിവൊന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാനിവിടെ ഒരു 3 സ്ട്രിങ്ങോളം എടുത്തിട്ടുണ്ട്. കഴുകിയിരിക്കുന്നതുകൊണ്ടാണോ ഒന്ന് വെറ്റായിട്ട് തോന്നുന്നേ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം. അരയ്ക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് ഇലയും തണ്ടുകളും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ അരയ്ക്കാൻ എടുക്കുമ്പോൾ ഈ തണ്ടുകൾ എടുക്കാം. ഇതിന് കൃത്യമായിട്ടൊരു അളവൊന്നും ഇല്ല കേട്ടോ, നമ്മൾ എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇവിടെ ഞാൻ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകം, ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം, ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ നല്ല പോലെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇലകളാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ അരയുമ്പോൾ വെള്ളം വന്നോളും. അപ്പം നല്ല പോലെ ഇങ്ങനെ അരച്ചെടുക്കണം. വെള്ളം ചേർത്താൽ നമുക്കിത് ഫിഷിലോട്ട് മാരിനേറ്റ് ചെയ്യുമ്പോൾ അത് പിടിച്ചു വരില്ല. ഇനി ഈ അരച്ചു വെച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മസാല നമുക്ക് ഈ ഫിഷിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ കൈകൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഫിഷിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഫിഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടണം. പിന്നെ നിങ്ങൾ കാന്താരിമുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ ഇത്രയും പച്ചമുളക് എടുത്ത പോലെ അങ്ങനെ എടുക്കരുത്. നല്ല എരിവ് കൂടുതലുള്ള മുളകാണല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഈ ഫിഷിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ മസാല തേച്ച് കൊടുക്കണം. ഇപ്പോൾ ഫിഷൊക്കെ ഞാൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് എത്ര നേരം വേണമെങ്കിലും മാറ്റിവെക്കാം. എത്ര നേരം ഇരിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ സമയമില്ലെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും നിങ്ങളിത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ മസാലയൊക്കെ ഇതിൽ നന്നായി പിടിക്കുള്ളൂ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന തവയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷിനെ ഇതിലേക്ക് മാറ്റാം. തവ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെളിച്ചെണ്ണയൊക്കെ ഇതിന്റെ മേലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക, ഒരു 2-3 മിനിറ്റ്സ്. അത് കഴിഞ്ഞാൽ നമുക്കിതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നല്ല പോലെ ഇതിന്റെ ഉള്ളൊക്കെ വെന്ത് വരണം. ഇനി നമുക്ക് ഫിഷിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗം നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഫിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. ഒരുപാട് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്, ഓവർ കുക്കായി പോവും. ഇനി ഈ സൈഡും ഇതുപോലെ 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഫിഷൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിതിനെ ഒരു ഗ്രീൻ മസാല ഉണ്ടാക്കി അതിലിട്ടിട്ട് കഴിക്കാം, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അതിനായിട്ട് നമുക്ക് സെയിം തവയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ്, ചെറിയുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ മസാലയിൽ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ വഴട്ടിയെടുക്കാം. ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കണേ, കാരണം സവാളയെക്കാട്ടിലും ടേസ്റ്റ് കൂടുന്നത് ചെറിയുള്ളി ഇടുമ്പോഴാണ്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ല ഫ്രഷായ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെയും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെയൊന്നും വഴറ്റരുത്, അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അങ്ങ് പോവും. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ബാക്കി മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് മിക്സർ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ, കാരണം ഇതിന്റെ മസാല കൂട്ടി തന്നെ നമുക്ക് ചോറുണ്ണാൻ പറ്റും. പിന്നെ പറാത്ത, ചപ്പാത്തി അതിന്റെയൊക്കെ കൂടെ മീൻകറി കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്കും അതും കൂട്ടിയും ഇത് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് സിമ്മിലിട്ട് തന്നെ കുക്ക് ചെയ്യുക. നമ്മുടെ തേങ്ങയൊക്കെ നല്ല പോലെ ഈ മസാല അബ്സോർബ് ചെയ്യണം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതിന്റെ കളറൊന്നും മാറിപ്പോവരുത്. കളറ് മാറുന്നതോടൊപ്പം ഇതിന്റെ രുചിയും വേറൊരു ടേസ്റ്റിലായി പോവും. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫിഷിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ ഈ മീനിന്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മെല്ലെ ഈ ഫിഷിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതിൽ ഓൾറെഡി ഫുള്ളും കവേർഡ് ആയിട്ടുണ്ട് മസാല. ഇനി ഇത് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, കാരണം നമ്മുടെ ഫിഷും മസാലയും ഒക്കെ ഓൾറെഡി കുക്ക്ഡ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തിട്ട് സിമ്മിൽ തന്നെ വെക്കണം സ്റ്റൗ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് എങ്കിലും അടച്ചു വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കാരണം ഈ നമ്മൾ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഗ്രീൻ മസാല ഇതിനകത്ത് പിടിച്ചു വരാനായിട്ട് അത്രയും ടൈം എടുക്കും. അപ്പൊ 15 മിനിറ്റിന് ശേഷം ഞാനിതാ എടുത്തു. അപ്പോ ഇതാണ് നമ്മുടെ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ കാന്താരി വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന തവ ഫിഷ്. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മാത്രമല്ല വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതൊരു കീറ്റോ ഫ്രണ്ട്ലി റെസിപ്പി കൂടിയാണ്. കീറ്റോ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീറ്റോ ഡയറ്റ് അഥവാ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് ഉണ്ടാക്കാം. നമ്മൾ എന്നും ഫിഷ് ഫ്രൈയും കറിയും ഒക്കെ വെച്ചിട്ട് ഏകദേശം ഒരുപോലെ തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പൊ ഇത് നല്ലൊരു വെറൈറ്റി ആയിരിക്കും. ഈ മസാല ചേർത്ത് ഈ ഫിഷ് പീസസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. തേങ്ങാ പീസസ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റ് ആണ്. അപ്പോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ് ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.